നമുക്ക് പലപ്പോഴും ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഞ്ചുവേദന നമുക്ക് ഒരു ഹൃദ്രോഗത്തിൻ്റെ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ചെസ്റ്റ് പെയിൻ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. മിക്ക സാഹചര്യങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പോൾ നമ്മൾക്ക് പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും ഒരു ഹൃദയാഘാതം കൊണ്ടുണ്ടായിട്ടുള്ളൊരു പെയിൻ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പെയിനാണെന്ന് കരുതിയിട്ട് ആ ഒരു വിലപ്പെട്ട സമയം അവർ നഷ്ടപ്പെടുത്തി ഹോസ്പിറ്റലിലെത്താൻ താമസിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു പെയിനിനെ പറ്റി ഒരു അതിൻ്റെ ഒരു സിംറ്റമറ്റോളജി മനസ്സിലാക്കുമ്പോൾ സാധാരണഗതിയിൽ ഹൃദയാഘാതം കൊണ്ടുള്ള വേദന എന്ന് പറയുന്നത് ഒരു നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു വരിഞ്ഞു മുറുക്കുന്ന തരത്തിലുള്ള ഒരു പെയിനാണ് ഉണ്ടാകുന്നത്. അത് പെയിനായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായിട്ട് വരാം. ഈ ഒരു ബുദ്ധിമുട്ട് കഴുത്തിലേക്കും കൈകളിലേക്കും വ്യാപിക്കുക, അമിതമായിട്ട് വിയർക്കുക, അതിനോടൊപ്പം തന്നെ നെഞ്ചിടിപ്പ് ഒരുപാട് കൂടുക, പിന്നെ ഛർദ്ദിക്കുക, അങ്ങനെ കുറച്ച് സിംറ്റംസ് അതിനോടൊപ്പം തന്നെ ഉണ്ടാകാം. ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നത് കൂടുതലും ഹൃദയാഘാതം വരുന്നത് അതിനോട് അനുബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലാണ്. ഡയബറ്റീസ്, ബി പി, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരിൽ തുടങ്ങിയ ആൾക്കാരിൽ ഇങ്ങനെയുള്ള അസുഖം ഈ ഒരു സിംറ്റംസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ഒരു അസിഡിറ്റി ആയിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സിംറ്റംസ് കൂടുതലും ഒരു പൊസിഷനിലാണ്, ഒരു കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു എരിച്ചിൽ പോലുള്ള ഒരു സിംറ്റമാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു സിംറ്റംസ് നെഞ്ചെരിച്ചിലായിട്ട് വരുന്ന സിംറ്റം ഹൃദയാഘാതത്തിൻ്റെ സിംറ്റമായിട്ട് തന്നെ ഉണ്ടാകാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഈ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിൽ, അതായത് ഒരു ഏജ് ഒരു 40 ഇയേഴ്സ് കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ ഡയബറ്റീസോ ബി പി കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളുള്ള ആൾക്കാരിൽ ഇങ്ങനെ ഒരു എരിച്ചിലിൻ്റെ ഒരു സിംറ്റം ഉണ്ടായാൽ പോലും അത് ഹൃദയാഘാതത്തിൻ്റെ ഒരു സിംറ്റം അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കൂടുതലും നമ്മുടെ ജീവിതത്തിന് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിൻ്റെ ഒരു പെയിനാണ്. അപ്പോൾ ഒരു ECG എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുന്ന വഴി ഇത് ഹൃദയാഘാതത്തിൻ്റെ വേദന അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു എക്സ്ക്ലൂഡ് ചെയ്യുന്ന വഴി നമുക്ക് അങ്ങനെ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ചെയ്യുന്ന ടെസ്റ്റിൽ ECGയിൽ നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ST എലിവേഷൻ, ST ഡിപ്രഷൻ തുടങ്ങിയ ECGയിൽ വേരിയേഷൻസ് ഉണ്ട്. ചില ട്രോപ്പോൺ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതിൽ വേരിയേഷൻസ് കാണാം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ കാണുന്ന വഴിയും ഒരു വേദനയുടെ ചെറിയ വ്യത്യാസങ്ങൾ സിംറ്റംസിൽ വ്യത്യാസങ്ങൾ വഴിയും നമുക്ക് ഈ വേദന ഹൃദയാഘാതത്തിൻ്റെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉടനെ തന്നെ കൊടുക്കാനും സാധിക്കും. പക്ഷേ സപ്പോസ് ECG നോർമലാണ്, ബ്ലഡ് ടെസ്റ്റുകളിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അസിഡിറ്റിയുടെ മരുന്നുകൾ കൊടുക്കുമ്പോൾ ഈ പെയിൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ രീതിയിൽ അതിൻ്റെ ചികിത്സ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹൃദയാഘാതത്തിൻ്റെ ഒരു വേദന നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വൈകിപ്പോകാൻ പാടില്ല. അത് എപ്പോഴും നമ്മൾ അതിനുള്ളൊരു പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.